തൃശൂർ ചെമ്പുക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കൂൾതല കലോത്സവ പൂരത്തിന് തുടക്കമായി. സിനിമാ താരം ഗായത്രി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ ഫാഷൻ ഷോയും നടന്നു. നോർത്ത് പറവൂർ പെരുമ്പടന്ന ദേശീയപാത നിർമ്മാണം ക്ഷേത്ര ചടങ്ങുകൾക്കും പരിസരത്ത് താമസിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. വാടാപ്പിള്ളിപ്പറമ്പ് ശ്രീ പേമാരിയമ്മൻ കോവിലിന് സമീപത്തെ നിർമ്മാണമാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയടച്ചാണ് നിർമ്മാണമെന്നും പരാതിയിൽ. അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാര സത്യാഗ്രഹവുമായി കോൺഗ്രസ്. അനിശ്ചിതകാല നിരാഹാര സമരം മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ഫെറി സർവീസ് മുടങ്ങിയിട്ട് 3 മാസം. പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ യുവജനോത്സവത്തിന് 28-ാം തീയതി തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 323 ഇനങ്ങളിലായി 3200 പ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് എ ഇ യു നിഖില ശശി വാർത്താസമ്മേളനത്തിൽ. കലോത്സവത്തിന്റെ കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി റൂബിക്സ് മാത്തമാറ്റിക്സ് സുഡോക്കോ പരിശീലനങ്ങൾ സംഘടിപ്പിച്ച ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുട്ടികൾക്കിടയിലെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളോടുള്ള ആസക്തി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് അക്കാദമിക് ഗെയിമുകൾ പഠിപ്പിക്കാമെന്ന ഈ ആശയം. തൃശൂർ ജില്ലാ കായിക മേളയ്ക്ക് സ്പോർട്സ് ആയുർവേദയുടെ സംരക്ഷണം. മേളയിലുടനീളം ചികിത്സ തേടിയത് 250-ഓളം പേർ. മത്സരങ്ങളിൽ താരങ്ങൾക്ക് പരിക്കേറ്റാൽ ഉടൻ തന്നെ ചികിത്സാ സംവിധാനവുമായി കിസാർ മെഡിക്കൽ ടീം പ്രവർത്തന സജ്ജമായി കായികമേളയിലുണ്ടായിരുന്നു. തിരുവനന്തപുരം അമ്പലത്തിൻകാല ഹോമിയോ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഡോക്ടറുടെ മുറി ഉൾപ്പെടെ 1.5 അടിയോളം ഉയരത്തിൽ വെള്ളം കയറി. ആശുപത്രി പരിസരവും ചളി നിറഞ്ഞ നിലയിൽ. വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചു. കാട്ടാക്കടയിൽ കനത്ത മഴയെ തുടർന്ന് കശുവണ്ടി ഫാക്ടറിയുടെ മതിലിടിഞ്ഞ് വീണ വീട് തകർന്ന സംഭവത്തിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന ഫാക്ടറി ഉടമ. കാട്ടാക്കട സ്വദേശി സിന്ധുവിന്റെ വീടാണ് തകർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും ഫാക്ടറി ഉടമയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കൊടുങ്ങല്ലൂരിൽ നാളെ ഹർത്താൽ. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ DYSP ഓഫീസ് ജംഗ്ഷൻ അടയ്ക്കുന്നതിനെതിരെയാണ് ഹർത്താൽ. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സംഘടനകൾ. കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നാടൻ ഭക്ഷ്യമേള നടത്തി കൊടകര ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന നാടൻ പലഹാരങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു പ്രദർശനം. 66-ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കിരീടം ചൂടി തൃശൂർ ഈസ്റ്റ് ഉപജില്ല. 18 സ്വർണവും 18 വെള്ളിയും 7 വെങ്കലവും ഉൾപ്പെടെ 159 പോയിന്റ് നേടിയാണ് തൃശൂർ ഈസ്റ്റ് വിജയികളായത്. തൃശൂർ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. യാത്രക്കാർ ഇടപെട്ടതോടെ വൻ സംഘർഷം ഒഴിവായി. പുതിയ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ പോലീസ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി യാത്രക്കാരും വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരും ആരോപിച്ചു.